സ്നേഹമുള്ളവരെ ദൈവരാജ്യത്തിൻ്റെ ഉദയത്തെക്കുറിച്ച് ഉപമകളിലൂടെ യേശു പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ പരമ്പരയിൽ പഠനവിഷയമാക്കുന്നത് ഉദയം എന്ന പേരിൽ അനേകം ഉപമകളിലൂടെ യേശു ദൈവരാജ്യത്തിൻ്റെ ഉത്ഭവം സ്വഭാവം ലക്ഷ്യം എന്നിവയൊക്കെ വ്യക്തമാക്കി ഉണ്ടായി ഇന്ന് നമ്മൾ ഒരു അത്യവൃഷ്ടത്തിൻ്റെ ഉപമയാണ് വായിച്ചു കേൾക്കാൻ പോകുന്നത് ലൂക്ക എഴുതി സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ യേശു ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അതിവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അതിവൃഷ്ടത്തിൽ നിന്ന് ഫലമന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാനതിൻ്റെ ചുവട് കിളച്ചു വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക ദൈവവചനമാണ് നാം കേട്ടത് ഏത് കർഷകനും ഉണ്ടാകുന്ന ഹൃദയഭേദകമായ ഒരവസ്ഥയാണ് യേശു ഇവിടെ വിശദീകരിക്കുന്നത് അത്തിവൃക്ഷം നട്ടു വലിയ പ്രതീക്ഷയോടുകൂടി അതിന് ശുശ്രൂഷ ചെയ്തു മൂന്ന് വർഷമാണ് ഒരു അത്തി നട്ടാൽ ഫലം കായ്ക്കേണ്ട സമയമാകുന്നത് മൂന്ന് വർഷം പൂർത്തിയാകുമ്പോൾ അത്തിയിൽ ഫലം ഉണ്ടായിരിക്കും അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു കൊച്ചുകുഞ്ഞുങ്ങൾ വളരുന്നത് പോലെ നോക്കുന്ന പോലെ കയ്യോ വളരുന്നു കാലോ വളരുന്നുവെന്ന് മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുന്നതുപോലെ മരം വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന കൃഷിക്കാരൻ പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഫലം കായ്ക്കാത്തത് നിരാശയുണ്ടാക്കുന്നു ഇനി ഇത് നിർത്തിക്കൊണ്ട് കാര്യമില്ല വെട്ടിക്കളയുക എന്നാണ് പറയുക ഇത് നമ്മുടെ നാട്ടിൽ സ്ഥിരം സംഭവിക്കാവുന്നതാണ് ഞാൻ ഓർക്കുന്നു എൻ്റെ ഒരായൽക്കാരൻ ഏതോ ഒരു നല്ല റബ്ബർ നേഴ്സറിയിൽ പോയി അത്യുൽപാദന ശേഷിയുള്ള മരങ്ങളെന്ന് വിശേഷിപ്പിച്ചിരുന്ന റബ്ബർ തൈ വലിയ വില കൊടുത്തു വാങ്ങി അഞ്ച് മരമുണ്ടെങ്കിൽ ഒരു കിലോ ഷീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കിട്ടും സാധാരണ ചിരട്ടിയൊന്നും പോരാ അതിനുവേണ്ടി വലിയ സ്റ്റീൽ കപ്പ് അല്ലെങ്കിൽ അലൂമിനിയം കപ്പ് തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞാണ് വലിയ കൂടി നൂറു മരം നട്ടു വളർത്തി അതിനുവേണ്ടി ഒത്തിരി മുതൽ മുടക്കി ശുശ്രൂഷിച്ചു പ്രതീക്ഷയോടെ കാത്തിരുന്നു പക്ഷേ ഏഴാം വർഷം കത്തി വെച്ചപ്പോഴ് അതിൽ നിന്ന് കണ്ണീര് പോലെ നാലു തുള്ളി നിരാശയായി ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്ര കാലം ബുദ്ധിമുട്ട് ഇത്ര വില കൊടുത്ത് ഇത്രയും സ്ഥലം പാഴാക്കി അധ്വാനം പാഴാക്കി ഏഴ് വർഷം കാത്തിരുന്നിട്ട് ഈ കണ്ണീർത്തുള്ളികൾ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനേ മരം വെച്ചു പിടിപ്പിച്ചത് എല്ലാവരോടും വിരോധം തോന്നും ആ മരം മിറ്റവരോട് അതിനുവേണ്ടി അധ്വാനിച്ചവരോട് വെട്ടിക്കളയാനേ തോന്നുകയുള്ളൂ ഇനി എന്തിനു പാഴാക്കുന്നു വേറെ നല്ല മരം വയ്ക്കാം ഇങ്ങനെയൊരവസ്ഥയാണ് യേശു ഇവിടെ ഈ അത്തിമരത്തിൻ്റെ കഥയിലൂടെ എടുത്തു പറയുന്നത് പക്ഷേ വേലക്കാരൻ പറഞ്ഞ് യജമാനെ ഒരു വർഷം കൂടി നോക്കുക മൂന്ന് വർഷം അല്ലേ ആയുള്ളൂ ഒരുപക്ഷെ അല്പം കൂടി താമസിച്ചാണെങ്കിലും ഇത് ഫലം പുറപ്പെടുവിച്ചേക്കാം ഞാൻ അല്പം കൂടി അധ്വാനിക്കാം അല്പം കൂടി ശ്രമിക്കാം കുറച്ചുകൂടി ആഴത്തിൽ കിളച്ച് നല്ല വളം കൊടുക്കാം വെള്ളവും കൊടുക്കാം ഒരുപക്ഷേ ഫലം പുറപ്പെടുവിച്ചേക്കും ഇതൊരു കഥയാണ് എന്താണ് ഈ കഥയുടെ അർത്ഥം എന്താണ് ഈ കഥയുടെ എന്ന് അറിയണമെങ്കിൽ എന്ത് സാഹചര്യത്തിലാണ് യേശു പറഞ്ഞതെന്ന് അറിയണം ഈ പറയുന്ന സാഹചര്യം പ്രത്യേകിച്ചും ലൂക്കായുധ സിറ്റുവേഷൻ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്ത് കാണിച്ചു ബലിയർപ്പിക്കാൻ വന്ന ചില ഗലീരേയരെ പീരാത്തോസിൻ്റെ പടയാളികൾ വധിച്ച് അവിടെ രക്തം തന്നെ വലിയായർപ്പിച്ചതിനെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ സീലോഹായിൽ ഗോപുരം ഉരുൾ ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട പതിനെട്ട് പേരെക്കുറിച്ച് രണ്ടുപേരെക്കുറിച്ചും യേശു പറയുന്നു മറ്റുള്ളവരെക്കാൾ പാവികളായിരുന്നു എന്നവർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല നിങ്ങളും പ്രച്ഛാദിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ നശിക്കും ഇങ്ങനെ പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ പശ്ചാത്താപത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ നശിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് യേശു ഈ ഫലം തരാത്ത അത്യവൃക്ഷത്തിൻ്റെ കഥ പറയുന്നത് അപ്പോഴും ഫലം തരേണ്ടത് തരാത്തത് അതിവൃക്ഷമല്ല ഫലം തരേണ്ടത് അതിവൃക്ഷമല്ല മനുഷ്യനാണ് എന്ന് വ്യക്തം ലൂഖായിൽ മാത്രമേ ഈ ഉപമ ഉള്ളൂ എന്നും ശ്രദ്ധേയമാണ് പക്ഷേ ഇതിന് സമാനമായ മറ്റൊരു സംഭവം മത്തായിയും മഖോസും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് രണ്ടും ഒരേ സംഭവം തന്നെ യേശു ജെറൂസലത്തേക്ക് പ്രവേശിക്കുന്ന ഉണ്ടാകുന്നതാണ് ജെറൂസലം ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്കാണ് മത്ത് മർക്കോസ് ഋതു സുവിശേഷ പ്രകാരം യേശു ഈ അത്യവൃക്ഷം കാണുന്നത് മർക്കോസ് ഏത് സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലും ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ ബഥനിയായിരുന്നു വരുമ്പോഴേക്കും അവൻ വിശക്കുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് യോ യേശു മർക്കോസ് ഈ വിവരണം ആരംഭിക്കുന്നത് ആക്കലെ തളിരിട്ട് തഴച്ചു വളരുന്ന ഒരു അത്യവൃക്ഷം കണ്ടു അതിലെന്തെങ്കിലും ഉണ്ടായിരിക്കും എന്ന് കരുതി അവൻ അടുത്തുചെയ്യുന്നു പക്ഷേ അതിൽ ഇലകളല്ലാതെ ഫലമൊന്നും കണ്ടില്ല ഇനി ആരും ഇതൊന്നു ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു അതിനെ ശപിച്ചു ശപിച്ചതായിട്ട് മർക്കോസ് രേഖപ്പെടുത്തുന്നു ഉടനെ ഒന്നും സംഭവിച്ചില്ല യേശു ദേവാലയത്തിലേക്ക് പോയി ദേവാലയത്തിൽ കാണുന്നത് കച്ചവടക്കാരാണ് പിതാവിൻ്റെ ആലയം വ്യാപാരശാലയാക്കി മാറ്റിയിരിക്കുന്ന ദുരവസ്ഥ അവിടെ ആടുമാടുകളെ വിൽക്കുന്നവരുണ്ട് വിലപേശുന്നവരുണ്ട് പ്രാവുകളെ വിൽക്കുന്നവരുണ്ട് നാണയമാറ്റക്കാരുണ്ട് നാണയത്തിൻ്റെ കിളുകിലാരവും കാളയുടെയും ആടിൻ്റെയും എല്ലാം നിലവിളി വിൽപ്പനക്കാരുടെ ആക്രോശങ്ങൾ ആകെ ശബ്ദായമാനമായ ഒരു അന്തരീക്ഷം പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്ക് വരുന്ന വ്യക്തി കാണുന്നത് ഈ വലിയ കച്ചവടച്ചന്തയാണ് പിതാവിൻ്റെ ആലയത്തെ കച്ചവടച്ചന്തയാക്കി മാറ്റിയതിൽ രൂക്ഷമായ രോഷം കൊണ്ട യേശു കയറുകൊണ്ട് ചാട്ടയുണ്ടാക്കി അവരെ എല്ലാവരും പുറത്താക്കിയെന്ന് സുവിശേഷം പറയുന്നുണ്ട് നാണയമാറ്റക്കാരുടെ ഇരിപ്പിടങ്ങൾ തട്ടിമറിച്ചു പ്രാവൽപ്പിടക്കാരുടെ കൂടുകൾ തുറന്നു വിട്ടു എടുത്തുകൊണ്ട് പോകുകയും എൻ്റെ പിതാവിൻ്റെ ആലയിൽ നിങ്ങൾ കച്ചവട അവസ്ഥമാക്കരുത് അതിനുശേഷം തിരിച്ചു വന്നു പിറ്റേ ദിവസം ദേവാലയത്തിലേക്ക് പോകുമ്പോഴും അർക്കോസ് പറയും യേശു കടന്ന വഴിയിലൂടെ പോകുമ്പോഴേക്കും ആ മരം അടി മുതൽ മുടി വരെ വേര് മുതൽ ശിവ ഉച്ച വരെ ഉണങ്ങിക്കഴിഞ്ഞിരുന്നു നോക്കൂ ഗുരു അങ്ങ് ശപിച്ച വൃക്ഷം അത് ഉണങ്ങിപ്പോയി അതിനേശു കൊടുക്കുന്ന മറുപടി ഉണ്ട് നിങ്ങൾ പിന്നെ പല രീതിയിലുള്ള വിശദീകരണമാണ് കൊടുക്കുക പ്രാർത്ഥിച്ചാൽ ഭരിക്കുമെന്നും പ്രാർത്ഥന ഫലിക്കുന്നു പറയുക എന്തായിരുന്നു മർക്കോസിന് സുവിശേഷത്തിൽ ഈ അതിവൃഷ്ടത്തിൻ്റെ പ്രവർത്തനം ഇതേ സംഭവം മത്തായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴേക്കും എടുത്തു കാണിക്കുന്നു മത്തായയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്കി ഇതേ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് രണ്ട് ദിവസമായിട്ടല്ല ഒരേ ദിവസം യേശു ശവി സംസാരിച്ച ഈ അതിവൃക്ഷത്തിൽ ശാപം ഉന്നയിച്ച സമയം തന്നെ അത് ഉടനെ ഉണങ്ങിപ്പോയി എന്ന് പറയും എന്താണിതിൻ്റെ അർത്ഥം അതിവൃക്ഷം എന്ത് വലിച്ചു ഫലം കായ്ക്കാത്തതിൻ്റെ പേരിൽ അതിവൃക്ഷത്തെ ശപിക്കേണ്ട കാരണമുണ്ടോ മർക്കോസ് പറയും അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അത് പ്രത്യേകമായൊരു പ്രശ്നം ഉണ്ടാക്കുന്നു അത്തിപ്പഴങ്ങളുടെ കാലമല്ലാത്ത കാലമല്ലാത്ത കാലത്ത് വന്ന് പഴം നൽകി യേശുവിന് വിശ്നിന്നിട്ടുന്ന ഭ്രാന്തി പിടിച്ചതാണ് ഇത് അത്തിപ്പഴങ്ങളുടെ എന്ന് അറിയാൻ പാടില്ല പിന്നെ എന്തിനെ നോക്കുന്നു അപ്പോൾ ഇങ്ങനെ അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ടും ഫലം പുറപ്പെടുവിക്കാത്തതിന് പേരിൽ ഈ മരത്തെ ശപിച്ചത് അതെങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും വിശദീകരണം പലപ്പോഴും കൊടുക്കുക ബുദ്ധിമുട്ടാണ് അതിന് കൊടുക്കുന്ന വിശദീകരണങ്ങളുണ്ട് തീർച്ചയായിട്ടും അത്തിപ്പഴ പഴം മരം മരം തളിർത്ത് ഇലകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പഴത്തിന് തുടക്കമെങ്കിലും കാണും ആ നമ്മൾ രാവിലെ മാച്ചക്കൈന്ന് പറയുന്നത് തുടക്കം ഉണ്ടാകുന്ന പച്ചയാണെങ്കിലും പിഞ്ചാണെങ്കിലും തിന്നാൻ സാധിക്കും പഴങ്ങൾ പഴുത്തു പാകമാകേണ്ട കാലമായില്ല പക്ഷേ പിഞ്ചെങ്കിലും ഉണ്ടാവും പക്ഷേ ഒന്നും കണ്ടില്ല കായ്ക്കേണ്ട സമയമായിട്ടും കായ്ക്കാതെ ഇലകൾ മാത്രം ചൂടി നിൽക്കുന്ന അതിവൃക്ഷം ഒരു പ്രതീകമാണ് രണ്ട് പ്രതീകങ്ങളായിട്ടാണ് നിൽക്കുക അത് ദേവാലയത്തിൻ്റെ പ്രതീകമായിട്ടാണ് നിൽക്കുക യേശു മർക്കോസിന് സുവിശേഷ പ്രത്യേകിച്ചും യേശു ദേവാലയത്തിലേക്ക് പോകുമ്പോഴാണ് ഏത് പുരുഷത്തെ കാണുന്നത് ദേവാലയം പ്രാർത്ഥനാലയമാണ് എൻ്റെ പിതാവിൻ്റെ ഭവനമാണത് അവിടെ കാണുന്ന പ്രാർത്ഥനാലയത്തിന് പോലെ കച്ചവട കേന്ദ്രമാണ് അപ്പം പുറമേ നോക്കുമ്പോൾ വലിയ ആർഭാടങ്ങൾ മനോഹരമായ ഗോപുരങ്ങൾ താഴികക്കുടങ്ങൾ തീർത്ഥാടകർ പതിനായിരക്കണക്കിന് പോകുന്നവർ ബലിയേർപ്പണത്തിൻ്റെ ധൂപം ഗാനങ്ങളുടെ മധുരമായ ശ്രവണം അതോടൊപ്പം ഇവിടെ വലിയ വ്യാപാരങ്ങൾ നടക്കുന്നു ദൈവത്തിൻ്റെ ഭവനം കച്ചവട കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു പുറമേ നോക്കുമ്പോൾ എല്ലാം ഭംഗിയെങ്കിലും ഉള്ളിൽ കിടക്കുമ്പോൾ അർത്ഥശൂന്യമായി തീരുന്നു അപ്പോഴ് പുറ അകലേ നോക്കുമ്പോൾ ധാരാളം ഇലകളുള്ള മരം ഫലങ്ങളുള്ളതാണെന്ന് തോന്നിക്കാമെങ്കിലും അത് വെറുമൊരു കാഴ്ച തോന്നൽ മാത്രമായിരുന്നു കാപട്യം ഇപ്രകാരം പഴമില്ലാതെ ഫലമില്ലാതെ ഇലകൾ മാത്രമായി നിൽക്കുന്നത് കാപട്യത്തിൻ്റെ ഈ ദേവാലയത്തിൻ്റെ പ്രതീകമായി മാറുന്നു യേശു ദേവാലയം ശുദ്ധീകരിച്ചു പിന്നീട് ദേവാലയം നശിക്കുന്നതായിട്ടും പറയും പക്ഷേ ദേവാലയം അല്ല പ്രധാനം ദേവാലയം ഒരു ആലയമാണ് കല്ലും മണ്ണും കൊണ്ട് തീർത്ത ഒരു ഭവനം പക്ഷേ ദേവാലയം ദൈവജനത്തിൻ്റെ പ്രതീകമായിരിക്കണം ഈ ദേവാലയത്തിലേക്ക് വരും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഈ ഫലം പുറപ്പെടുവിക്കാത്ത ഒരു ജനത്തിൻ്റെ പ്രതീകമായി തീരുന്നു കച്ചവട കേന്ദ്രമായി മാറിയ ദേവാലയം ഇങ്ങനെ കച്ചവട കേന്ദ്രമായി മാറിയ ദേവാലയത്തിൽ പ്രതീകമായി നിൽക്കുന്നു ഫലം തരാത്ത അതിവൃക്ഷം ആത്യന്തികമായിട്ട് ജനത്തിൻ്റെ മേലുള്ള വിധിയാണ് അതിൽ കാണിക്കുക ഫലം തരുന്നില്ല സുവിശേഷത്തിലും പറയുന്നുണ്ട് മൂന്ന് വർഷമായി ഞാൻ അന്വേഷിച്ചു വരുന്ന ലുക്ക പറയുന്ന ഇവിടുത്താണ് അപ്പോൾ ഭർത്തായിൽ മർക്കോസിൽ ഒരു സംഭവമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അത്യവൃഷ്ടത്തെ ശവിക്കുന്നു അതിന് ഇനാക്റ്റഡ് പാരബിൾ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയുക പ്രവർത്തിക്കുന്ന ഉപമ പ്രവൃത്തിയിലൂടെ കാണിക്കുന്ന ഒരു ഉപമ എ സിംബോളിക് ആക്ഷൻ പ്രതീകാത്മക പ്രവർത്തനം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഒരാശയം വ്യക്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇവിടെ അതിവൃക്ഷം അല്ല പ്രധാന വസ്തുത്തിൽ അതിവൃക്ഷം എന്തിന് പ്രതിനിധിയായി നിൽക്കുന്നുവോ എന്തിനു പ്രതിനിധാനം ചെയ്യുന്നുവോ ആ ജനമാണ് ജനത്തിൻ്റെ വിശ്വാസരാഹിത്യമാണ് പ്രധാനം മർക്കോസിൻ്റെയും ലുക്കായ മത്തായുടെ സുവിശേഷത്തിൽ യേശു ദേവാലയത്തിലേക്ക് സംഭവിക്കുക യേശു ജെറൂസലത്തിൽ എല്ലുമ്പോൾ യേശുനെ സ്വീകരിക്കാൻ സന്നദ്ധരായ ഒരുപാട് പേരുണ്ടാകും പക്ഷേ അവർ ഗലീലിൽ നിന്ന് വന്നവരാണ് ജെറൂസലവും ജെറൂസലം നേതാക്കന്മാരും ജെറൂസല നിവാസികളും യേശുവിനെ സ്വീകരിക്കാൻ സന്നദ്ധമായില്ല ഗുരുവായൂർ പറയുന്നത് കേൾക്കുന്നില്ല അവർ നിശബ്ദരായിരിക്കാൻ പറയൂ എന്ന് ഫരിസൈറെന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ ഇവർ നിശബ്ദരായിരുന്നാൽ ഈ കല്ലുകൾ വിളിച്ചു പറയുമെന്ന് യേശു പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ ജെറൂസലത്തിൻ്റെ നാശത്തെക്കുറിച്ച് യേശു അവിടെ ചെല്ലുമ്പോഴാണ് പറയുക ഇപ്പോഴും സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിൻ്റെ ഒരു വലിയ പ്രതീകാത്മ പ്രതീകമായ പ്രതീകാത്മക പ്രവർത്തനമായി മത്തായിയും മർക്കോസും അവതരിപ്പിച്ച അത്യവൃക്ഷത്തെ എന്ന സംഭവം അത് ലൂക്കായുടെ ലൂക്കായഡ് സുവിശേഷത്തിലൊരു പ്രതീകമായൊരു ഉപമയായി അവതരിപ്പിച്ചതായിരിക്കാം എന്ന് കരുതുന്നവരുണ്ട് ഉപമ മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമുണ്ട് അതേസമയം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈ മൂന്ന് തലങ്ങൾ അതിവൃക്ഷം ദേവാലയം ജനം എന്ന ഈ മൂന്ന് തലങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ചരിത്രപരമായ ഒരു തലമാണ് അപ്പോഴേ അവിടെ നിന്ന് ലൂക്കാർഡ് സുവിശേഷത്തിലേക്ക് വീണ്ടും വരാം മൂന്ന് വർഷമായി ഞാൻ അന്വേഷിക്കുന്നു ഇതിൽ ഫലം കാണുന്നില്ല അതിനുശേഷം വെട്ടിക്കളയാൻ പോകുമ്പോൾ കൊടുക്കുന്ന ഒരു അവ അവധിയാണ് ഒരു വർഷം കൂടി യജമാനനെ ഒരു വർഷം കൂടി നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കും ഇവിടെയും പ്രതീകമായി നിൽക്കുകയാണ് ഈ അത്തിമരം അത്തിമരം ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീകമാണ് ആ അത്തിമരം നട്ട് നല്ല മണ്ണിലാണ് മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിത്തോട്ടത്തിൽ കല്ലുകളെല്ലാം മാറ്റിയിട്ടാണ് മുന്തിരിത്തോട്ടം നടക്കുക ഈ അന്ത് മുത്തി അത്തിമരം മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചു അവിടെ അതിന് വളമുണ്ട് ആവശ്യമുള്ളതെല്ലാമുണ്ട് പലപ്പോഴും പലസീനായിലെ മണ്ണ് കല്ല് നിറഞ്ഞതാണ് ആ കല്ലിൻ്റെ ചുവട്ടിലൊക്കെ ഒരുപക്ഷെ അത്യമരങ്ങൾ വളർന്നില്ല പക്ഷേ ഇവിടെ ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെയാണ് അത്യവൃക്ഷം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ നല്ല സ്ഥലത്ത് എടുത്തിട്ടും എല്ലാ വളവും വെള്ളവും കിട്ടിയിട്ടും ഫലം തരാതെ പോകുന്ന അതിവൃക്ഷം ഒരു വലിയ പ്രതീകമായി തീർക്കുന്നു ദൈവ ജനത്തിൻ്റെ തന്നെ പ്രതീകം ഇപ്രകാരം ഒരു ഉദാഹരണം ഏഷ്യ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏഷ്യാഡ് പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴുവരെയുള്ള വാക്യങ്ങളിൽ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ കഥയാണ് പറയുക യേശു എടുത്ത് പിന്നീട് അവതരിപ്പിക്കുന്നുണ്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്ത മുന്തിരിത്തോട്ടം നല്ല മുന്തിരി തിരഞ്ഞെടുത്ത് പ്രത്യേകമായി ഒരുക്കിയ ഭൂമിയിൽ നട്ടുവളർത്തി നല്ല ഫലത്തിനു വേണ്ടി കാത്തിരുന്നു ഏശയായിഡ് പുസ്തകം അഞ്ചാമത്തെ അധ്യായം ഒന്നു മുതൽ ഏഴു വരെയുള്ള വാക്യങ്ങളിൽ ഈ ഇതാണ് എടുത്തു പറയുക വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയനൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവനത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു അതിൻ്റെ മധ്യത്തിൽ അവൻ്റെ ഒരു കാവൽ മാടം പണിതു മുന്തിരിച്ചൊക്കെ കുഴിച്ചിടുകയും ചെയ്തു അതിന് അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിയാണ് അപ്പോൾ നല്ല മുന്തിരിക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ കാട്ടുമുന്തിരി പുറപ്പെടുവിച്ച മുന്തിരിത്തോട്ടം അത് പിന്നീട് പറയും ഇസ്രായേൽ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഇസ്രായിന്യങ്ങളുടെ കർത്താകാരൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ് യൂതാജനമാണ് അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി നീതിക്ക് വേണ്ടി ഇവിടുന്ന് കാത്തിരുന്നു ഫലമോ രക്തച്ചൊരിച്ചിൽ മാത്രം ധർമ്മനിഷ്ഠയ്ക്ക് പകരം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി ഇപ്പോഴ് ഫലം പുറപ്പെടുവിച്ചില്ലായെന്നു മാത്രമല്ല തിക്തഫലങ്ങൾ വിഷഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മുന്തിരിത്തോട്ടം അതിൽ ചുവടുപിടിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച അത്യുഹരം ആ അത്യവൃക്ഷത്തിൽ ഫലമുണ്ടാകുന്നില്ല ദൈവം വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടും ഇനിയും ഫലം തരാത്ത ഈ അത്യവൃക്ഷം മറ്റൊന്നുമല്ല യേശുവിൻ്റെ കാലത്ത് ജനങ്ങൾ തന്നെയാണ് അത് വൈസ്രാജനൻ തന്നെയാണ് ഇനി യേശു പറയുന്നുണ്ട് യേശു തന്നെ വളരെ വ്യക്തമായിട്ട് ലൂക്കാട് സുവിശേഷത്തിൽ പറയുന്ന കാര്യം കൂടിയുണ്ട് ലൂക്കാട് സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ കാണും പതിമൂന്നാമത്തെ അധ്യായത്തിന് തുടർച്ചയാണ് ജെറൂസലം ജെറൂസലം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിൻ്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു സമ്മതിച്ചില്ല അനേകം തവണയുള്ള ഈ പ്രവർത്തനത്തിൻ്റെ ഒരു സൂചനയാണ് മൂന്ന് വർഷമായി ഫലം തേടി വരുന്നു ഇത് മൂന്ന് കൃത്യം വർഷങ്ങൾ മാത്രമൊന്നുമില്ല ഇസ്രാചലത്തിൻ്റെ ചരിത്രം മുഴുവനുമാണ് അബ്രാഹം മുതൽ യേശു വരെയുള്ള അവസാനത്തെ ചരിത്രം വരെ അതിൽ ഒരുപാട് അവിശ്വസ്തയുടെ ചരിത്രമുണ്ട് വിഗ്രഹാരാധനയുടെയും അനീതിയുടെയും അക്രമത്തിൻ്റെയും ചരിത്രമുണ്ട് അനേകം ശിക്ഷാവസ്ഥകൾ ഏറ്റുവാങ്ങിയവരാണ് വീണ്ടും വീണ്ടും ശിക്ഷിക്കപ്പെട്ടു വീണ്ടും വീണ്ടും അവർക്ക് ക്ഷമ കിട്ടിയവരാണ് അനേകം തവണ അനേകം പ്രവാചകന്മാരെ ദൈവം അവരുടെ ഇടുക്കിലേക്ക് അയച്ചതാണ് മനസ്സന്തൽപ്പെടുവാൻ മടങ്ങി വരൂ ഏലിയ മുതൽ മലാഖി വരെ ആമോസും ഹോസിയായും ഏശയായി ജെറമിയായും മിക്കായും ജോയിലും എല്ലാം വന്നവരാണ് ഇവരെല്ലാം ഒരേ ഒരു കാര്യമാണ് പറയുന്നത് ദൈവത്തി ദൈവത്തിൻ്റെ സ്നേഹത്തിന് ദൈവത്തിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുക പക്ഷേ ഫലം പുറപ്പെടുവിക്കാൻ തയ്യാറായില്ല അതാണ് പറയുന്നത് എത്രയോ തവണ ഞാൻ ശ്രമിച്ചു ഇത് യേശുവിൻ്റെ പ്രവർത്തനം മാത്രമല്ല ദൈവത്തിൻ്റെ മൊത്തം പ്രവർത്തനത്തെക്കുറിച്ചാണ് എത്രയോ തവണ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ എൻ്റെ സന്താനങ്ങളെ ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു ദൈവമാണ് ഇവിടെ പറയുക ഒരു പോലെ പക്ഷേ ഈ കുഞ്ഞു ഈ കുഞ്ഞുങ്ങൾ ചിറകൻ കീഴിൽ വരാനായിട്ട് തയ്യാറായില്ല എന്താണ് പറയുക നിങ്ങൾ സമ്മതിച്ചില്ല ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു ഭവനം ദേവാലയം മാത്രമല്ല ജനവുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നവരെ എന്നെ കാണുകയില്ല ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ ദൈവം അയച്ചവനെ രക്ഷകനായി സ്വീകരിക്കാതെ അവർക്ക് രക്ഷ ലഭിക്കുകയില്ല ഇതാണ് പറഞ്ഞത് ഇനി പത്തൊമ്പതാമത്തെ അധ്യായത്തിലേക്ക് വരാം യോ ലൂക്കായുധ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായത്തിലാണ് ജറൂസലത്തേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശം എല്ലാവരും യേശുവിന് ചുറ്റും ആർത്ത് വിളിച്ച് പാടുമ്പോൾ അല്ലെങ്കിൽ ഹോസാന പാടുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ സമ മഹത്വം എന്ന് ആർത്തുവിളിച്ചു ജനക്കൂട്ടം അവിടെ ഫരിസയർ പറഞ്ഞു പത്തൊമ്പത് മുപ്പത്തൊമ്പത് നാൽപ്പത് ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസയർ അവനോട് പറഞ്ഞു ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക അവൻ പ്രതിവചിച്ചു ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യേശുവിൻ്റെ കൂടെ ഗലീലിയിൽ നിന്ന് വന്ന എല്ലാ ജനങ്ങളും ജനക്കൂട്ടം മുഴുവനും ആർത്ത് വിളിക്കുമ്പോൾ ഫരിസയർ യഹൂദത്തിൻ്റെ യഹുമതത്തിൻ്റെ കേന്ദ്ര ആയിരുന്ന ജറൂസലത്ത് നേതാക്കന്മാർ അവരെ ശാസിക്കാനാണ് ആവശ്യപ്പെടുക ഇനി യേശുവിൻ്റെ പ്രതികരണം നോക്കൂ ഈ മൂന്ന് വർഷം അവസാനിച്ചു ഒരു വർഷം കൂടി കഴിഞ്ഞു അവസാനം ജെറൂസലത്തേക്ക് വരുന്ന യേശു എന്താണ് ചെയ്യുക എല്ലാവരും സന്തോഷത്തോടെ ആർത്ത് വിളിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ യേശു കരയുകയാണ് പത്തൊമ്പതാമധ്യേ അല്ലൂക്ക പത്തൊമ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി നാല് അവനടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം അടിച്ചതിനെ വളയുകയും എല്ലാ ഭാഗത്തും നിന്നെ നീ ചെയ്യുന്ന ദിവസങ്ങൾ വരും നിന്നെയും നിൻ്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നെ കല്ലിൽ കല്ല് ശേഷിക്കാതി ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിൻ്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല അവിടെയാണ് ഇത് അവസാനിക്കുന്നത് യേശുവിൻ്റെ അവസാന വാക്കുകളാണ് നിന്റെ സന്ദർശനത്തിൻ്റെ ദിനം നീ അറിഞ്ഞില്ല ഏതാണ്ട് മുപ്പത് വർഷം കൂടി വർഷം കൂടി നിന്നു ജെറൂസലം ഇത് ഏ ഡി മുപ്പതിലാണ് ഇത് സംഭവിക്കുന്നത് പക്ഷേ എ ഡി എഴുപതിൽ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ജെറൂസലം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു വെസ്പെസിയാൻ്റെ നേതൃത്വത്തിൽ മൂന്ന് റോമൻ ലീജിയൻ പട്ടാളം ജറൂസലത്തിന് ഉപരോധം ഏർപ്പെടുത്തി ഒന്നര വർഷം വലിയ ക്ഷാമമുണ്ടായി ഭക്ഷണമില്ലാണ്ടായി അകത്ത് കിടന്ന് ഒരു പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങി പട്ടിണി കൊണ്ട് മരിച്ചവരുടെ ശവശരീരങ്ങൾ തിന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു ജീവൻ നിലനിർത്താനായിട്ട് ശ്രമിച്ചു ജോസൈഫൂസ് എന്ന യഹൂദ ചരിത്രകാരൻ ഭീകരമായ സംഭ്രമജനകമായ ഈ ചരിത്രം അവതരിപ്പിക്കുന്നുണ്ട് മരിച്ചു വീഴുന്നവരുടെ ജഡം ഭക്ഷിച്ചുകൊണ്ട് ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു സമൂഹം അവസാനം എല്ലാം തീർന്നു റോമൻ പടയാളികൾ ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ ജറൂസലത്തിൻ്റെ മതിലുകൾ തകർത്തു ദേവാലയെ ഭക്തിക്കിരയാക്കി ആയിരക്കണക്കിന് യഹൂദരെ തടവുകാരാക്കി റോമാ സാമ്രാജ്യത്തിന് നാനാഭാഗങ്ങളിൽ കൊണ്ടുപോയി അടിമച്ചന്തയിലേറെ വിളിച്ചു വിറ്റു ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഒരു വർഷം കൂടി യേശു നൽകിയത് യേശു എൻ്റെ പ്രവർത്തനമായിരുന്നു ഫലം തരാൻ ലഭിച്ചിരിക്കുന്ന ഈ അവസരം പാഴാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ നാശം സംഭവിക്കും അതാണ് ഉപമയിലൂടെ പറയുക യേശു പറയുന്ന കഥകളെല്ലാം വളരെ ലളിതമായ കഥകളാണെന്ന് ഓർക്കരുത് ഈ കഥകളുടെ പിന്നിൽ വളരെ വ്യക്തമായ ചില താക്കീതുകൾ കൂടിയുണ്ട് രസിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല യേശു കഥ പറയുന്നത് യേശു കഥ പറയും തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഫലം തരാത്ത അതിവൃക്ഷത്തിൻ്റെ കഥ പറയുന്നത് യഹോദജനത്തിന് സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി മാത്രമല്ല ഇതാർക്കുമാകാം ഇവിടെ ഫലം തരാത്ത അതിവൃക്ഷം ആരുമാകാം ഈശ്വാജനത്തിന് സംഭവിച്ച ഒരു ദുരന്തം പക്ഷേ ദൈവം കരുണയുള്ളവനാണ് ജനം പൂർണ്ണമായിട്ടും അസ്തമിച്ചിട്ടില്ല ഇനിയും അവർക്ക് രക്ഷയുണ്ടാകും രക്ഷൻ അവരെ പൂർണ്ണമായി നശിപ്പിച്ചിട്ടില്ല പട്ടണം നഷ്ടപ്പെട്ടുവെങ്കിലും അവർ വീണ്ടും ജെറൂസലേക്ക് തിരിച്ചു വന്ന നമുക്കറിയാം ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം പക്ഷേ ഇത് ഈ ഒരു കഥ ഒരു പ്രതീകമായിട്ടാണ് നിൽക്കുക ആരാണീ ഫലം തരാത്ത അതിവൃക്ഷം യേശുവിൻ്റെ ആ ചരിത്ര വസ്തുതയിൽ നിന്ന് മാറി സഭയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ വ്യാപകമായ അർത്ഥം ഉണ്ട് നോക്കുക എന്നെ സംബന്ധിച്ചാണ് ഈ കഥ പറയുന്നത് കാര്യം ഞാൻ മറക്കാതിരിക്കുന്നത് യേശു പറഞ്ഞ കഥകളെല്ലാം ഇതുപോലൊക്കെ തന്നെയാണ് യേശു പറയുന്നത് എന്താണ് എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ദൈവവചനം എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ എനിക്ക് സംഭവിക്കുന്നെന്താണ് തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുക നസറത്തിലെ സെനവോഗലു യേശു പ്രഖ്യാപിച്ചു കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട് ഏശയാലിന് ഉദ്ധരിച്ചു കൊണ്ടാണ് ഏശയാട് പുസ്തകം അറുപത്തൊന്നാം അധ്യായം ഒന്നും രണ്ടും മക്കൾ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദരിദ്രർക്ക് സദ്വാർത്ത നയിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു ബന്ധുതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവ് സ്വീകാര്യമായ വത്സരവും നൽകാൻ ഞാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു തുടർന്ന് പറഞ്ഞു ഇതാ ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു ഇന്നാണ് ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന അത് എന്നോ അന്ന് ഇന്നാണ് ഈ അതിവൃക്ഷം ഞാനാണെന്ന് ഓർക്കുക എനിക്കാണ് ഇതെന്തെല്ലാം തന്നിരിക്കുന്നത് ഓരോ വ്യക്തിക്കും ആവശ്യമായതെല്ലാം തന്നു നല്ല സ്ഥലത്ത് നട്ടു ആവശ്യമായതെല്ലാം നൽകി നല്ല വളവും വെള്ളവും വായുവും എല്ലാം ദൈവം തൻ്റെ കരുണ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കി ജീവിക്കാൻ മാർഗദർശകമായി അവിടുത്തെ പുത്രനെ അയച്ചു പുത്രൻ്റെ വാക്കുകൾ നമുക്ക് നൽകി പ്രമാണങ്ങൾ ഞാൻ എപ്രകാരമാണ് ജീവിക്കുന്നത് എൻ്റെ ജീവിതം ഇതിൽ നിന്ന് എപ്രകാരം ഫലം പുറപ്പെടുവിക്കുന്നു അതാണ് നിർണായകമായ ചോദ്യം നമുക്ക് കിട്ടുന്നതെല്ലാം സൗജന്യമാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഫ്രാങ്കോ സെഫിരേലി നിർമ്മിച്ച ജീസസ് ഓഫ് നാസറി നസ്രത്തിലെ യേശു എന്ന് പറഞ്ഞ ഒരു ഫിലിം അതിൽ കഫർ സിനഗോഗിൽ വെച്ച് പഠിപ്പിക്കുന്ന യേശുവിൻ്റെ ഒരു ചിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു പറയും ഫരിസേയരോടാണ് പറയുക നോക്കൂ ദൈവം എല്ലാം ദാനമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എല്ലാം ദാനമായി നൽകിയിരിക്കുകയാണ് സൗജന്യമായി പക്ഷേ നിങ്ങൾ മറക്കരുത് ഒരു കാര്യം ഈ കിട്ടിയ ദാനങ്ങൾക്കെല്ലാം ഒരിക്കലും അവൻ കണക്ക് ചോദിക്കും നിനക്ക് കിട്ടിയ കൃപകൾ നിൻ്റെ അവസരങ്ങൾ നിൻ്റെ സമയം ആരോഗ്യം സമ്പത്ത് കഴിവുകൾ നീ എങ്ങനെ ഉപയോഗിച്ചു നീ അതുകൊണ്ട് എന്തു ഫലം പുറപ്പെടുവിച്ചു അത് കണക്ക് ചോദിക്കും ദാനമായി തന്നവൻ ആ ദാനം എപ്രകാരം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം എൻ്റെ ജീവിതം ഫലം പുറപ്പെടുവിക്കുന്നതാവണം ജീവിതം ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ വെട്ടിത്തീയിൽ എറിയപ്പെടും സ്നാവകൻ പറഞ്ഞല്ലോ കോടാലിയുമായിട്ട് വരുന്നു അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട് കളമടിച്ച് വെടിപ്പാക്കും അപ്പം അതിരെല്ലാം കെടാത്ത തീയിൽ അവൻ കത്തിക്കും അതുപോലെ തന്നെ ഫലം തരാത്ത വൃക്ഷങ്ങൾ വെട്ടിത്തീയിൽ എറിയപ്പെടും എന്താണ് ഫലം എപ്രകാരമുള്ള ഫലമാണ് പുറപ്പെടുവിക്കേണ്ടത് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞിട്ടുണ്ട് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഈ ഫലങ്ങളാണ് പുറപ്പെടുവിക്കേണ്ടത് ലേഖനത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളായിട്ട് എടുത്തു കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഫലമണിയണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഫലം സ്നേഹമാണ് ഓർക്കുക ഞാൻ എന്നെ മാത്രം സ്നേഹിച്ചാൽ പോരാ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കണം അയൽക്കാരെ സ്നേഹിക്കണം ശത്രുക്കളെ സ്നേഹിക്കണം എന്നേക്കാൾ കൂടുതലായി ഞാൻ എൻ്റെ സ്നേഹിതരെ സഹോദരങ്ങളെ സ്നേഹിക്കണം എന്ന് യേശു പറയുക സ്നേഹിതിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന സ്നേഹമാണ് യേശു നമ്മൾ ആവശ്യപ്പെടുന്നത് സർവോപരി ദൈവത്തെ സ്നേഹിക്കുക നിന്നേ പോലെ എൻ്റെ അയൽക്കാരനെയും ഒരു കൂടി കടന്ന് യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ഇപ്രകാരമുള്ള സ്നേഹത്തിൻ്റെ ആ സ്നേഹം നമ്മൾ സമാധാനമുണ്ടാകും ശാന്തി നൽകും ക്ഷമയുണ്ടാകും സൗമ്യത ഉണ്ടാകും അപ്പോൾ ഒരു പുതിയ സമൂഹമായിരിക്കും രൂപപ്പെടുക ഇപ്രകാരം ഫലം ഒരു സമൂഹമായി തീരണം ഇങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ ബാഹ്യമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വെറും ഇലകളും മാത്രമായിത്തീരും ഇനി ഒരിക്കലും നിന്നു ഫലം കായ്ക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുള്ള ശാപം ഉണ്ടായി എന്ന് വരാം അകലത് നോക്കുന്നവർക്കെല്ലാം മനോഹരമാണെന്ന് തോന്നും നമ്മുടെ ചില അനുഷ്ഠാനങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ വലിയ ഭക്തിയുടെ അടയാളങ്ങളായി തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്രകാരമുള്ള സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗമ്യതയുടെയും ക്ഷമയുടെയും ഫലമില്ലായെങ്കിൽ നമ്മളും വെറും കപടഭക്തരായിത്തീരും തീയിൽ എറിയപ്പെടാൻ വേണ്ടി വെട്ടി തീയിൽ എറിയപ്പെടാൻ വേണ്ടി വളരുന്നവരായിത്തീരും അത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ ഫലം പുറപ്പെടുവിക്കാനുള്ള കൃപ അവിടെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റേതായ ഫലങ്ങൾ സമൃദ്ധമായി നമ്മളുണ്ടാവാൻ അവിടെ നിന്ന് ഇടവരുത്തട്ടെ നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ദൈവമേ വലിയ കൃപയോടെ സ്നേഹത്തോടെ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി പേരുചൊല്ലി തിരഞ്ഞെടുത്തു അങ്ങയുടെ തിരുപുത്രൻ്റെ അമൂല്യ ശരീരരക്തങ്ങളാൽ ഞങ്ങളെ പരിപോഷിപ്പിച്ചു അങ്ങയുടെ പ്രമാണങ്ങൾ ഞങ്ങൾക്ക് മാർഗദർശകമായി അവിടെ നിന്ന് നൽകി അവിടെ ഞങ്ങളെ ഞങ്ങളെ ചൊല്ലി വിളിച്ച് സ്വന്തമായി കരുതി ഈ വലിയ കൃപയ്ക്കും കരുതലിനും കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവേ അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതം ഫലമണിയാൻ അവിടുന്ന് കൃപ നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ കടന്നു വന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേടേതായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ അങ് തന്നെ പ്രവർത്തിക്കണമേ അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനങ്ങൾക്ക് പൂർണ്ണമായി വിധേയപ്പെടാൻ ഞങ്ങളെവിടുന്ന് ശക്തിപ്പെടുത്തണമേ പരിശുദ്ധി അമ്മയെ പ്രത്യേകമായിട്ടും മാധ്യസ്ഥം വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമ്മ